അൽമലിക്കുള്ളായ അല്ലാഹ് നിന്റെ മുതല് കൊണ്ട് റഹ്മത്തുള്ളിൽ ആലമേ അഷ്റഫുൽ ഖൽഖു വാ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫും നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങൾക്കും ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ നമ്മുടെ സ്ഥാപനം ജാമിഅ ശഹരിയ ശുരിബൈ ഈ സ്ഥാപനവുമായി ഇവിടെ നടക്കുന്ന ആത്മീയ മജ്ലിസുകളുമായി ഇവിടെ നടക്കുന്ന അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് പ്രത്യേകിച്ച് ഇന്നിവിടെ സംഘടിപ്പിച്ച ഈ മീലാദ് ക്യാമ്പയിൻ ഉദ്ഘാടന മജ്ലിസുമായി ഇവിടെ കൂടിയ ജനങ്ങൾ ഓൺലൈനിലുള്ള ഞങ്ങളോടൊപ്പമുള്ളവർ ഗൾഫ് നാട്ടിലുൾപ്പെടെ ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ കടപ്പെട്ടവർ സഹായികൾ സഹകാരികൾ വയാറ് സ്വലാത്ത് കടാം പുഴജാറത്തിൻ്റെ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹായികളായ സഹകാരികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരക മഹാമാരി കൊറോണ ഉൾപ്പെടെ ക്യാൻസർ ഉൾപ്പെടെ ആര് ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നോ ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കാമിലായ സുഹത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. എല്ലാ കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണ അല്ലാഹ്. ഹത്തുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അഴിവാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഷെയ്ഖുന താജുൽ അലമ നൂറുൽ അലമ കൻസുൽ അലമ ഷറഫുൽ അലമ ഷെയ്ഖുന സുരുബൈൽ ഉസ്താദ് ഉൾപ്പെടെ ആരിയെടുത്തും മറ്റുമായി സയ്യിദുന പൊസോട്ട് തങ്ങൾ സയ്യിദുന ത്വാഹിറുൽ അഹദൻ തങ്ങൾ ഉൾപ്പെടെ ഷെയ്ഖുന ബേക്കൽ ഉസ്താദ് ഉൾപ്പെടെ താജ് ശരീഅ ഉൾപ്പെടെ താജുൽ ഫുഖഹാ ബേക്കൽ ഉസ്താദ് ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിന് സ്വർഗമാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മഹബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങൾ അജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. സദാത്തുക്കൾ പണ്ഡിത മഹത്തുക്കൾ ഒരുമിച്ച് കൂടിയ അഹ്ലുസുന്നയുടെ കാരണവന്മാരെ നേതാക്കളെ എൻ്റെ കരളൻ്റെ കഷ്ണങ്ങളായ താലിമുകളെ ചെറുപ്പക്കാരെ മാന്യ സഹോദര സഹോദരിമാർ വളരെ ശ്രേഷ്ഠമായ നമ്മുടെ ഈ മഹത്തായ മഹാനരായ ഷെയ്ഖുന സുരുബൈൽ ഉസ്താദിൻ്റെ ആത്മീയ നേതൃത്വത്തിൽ നിയന്ത്രണത്തിൽ നടന്നു വരുന്ന ജാമിഅ ശരിയ എന്ന മഹത്തായ സ്ഥാപനത്തിൽ ദക്ഷിണ കന്നഡ ജില്ല SYS മീലാദ് ക്യാമ്പയിൻ ഉദ്ഘാടനം സംഘടിപ്പിച്ച് സമ്മേളിച്ച ഈ മഹത്തായ പരിപാടി റബ്ബേ നീ ഞങ്ങൾക്ക് കബൂലാക്കി തരണം അല്ലാഹ്. ആര് ഈ മജ്ലിസിലെത്തിയോ ഞങ്ങളോടൊപ്പം ലൈവിൽ ഉണ്ടോ ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കണം അല്ലാഹ്. രോഗികൾക്കൊക്കെ ശിഫ നൽകണം അല്ലാഹ്. കടങ്ങൾ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഇന്ന് നമ്മിൽ നിന്ന് മൗത്തായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബഷീർ അഹമ്മദ് പെരുമുഖം അങ്ങനെ
ജുബൈലിൽ സൗദിയിൽ നമ്മൾ നിന്ന് മൗത്തായ അറ്റാക്ക് സംഭവിച്ച് മരണപ്പെട്ട നമ്മുടെ ഹസൻ അടക്കം ധാരാളം പ്രിയപ്പെട്ടവർ നമ്മുടെ സൂര്യ തബാഫിയുടെ അനുജന്റെ കാക്ക സുലൈമാൻ കാക്ക അടക്കം ഒരുപാട് ആളുകൾ ഈ അടുത്തും മറ്റുമായി നമ്മൾ നിന്ന് മൺമറിഞ്ഞിട്ടുണ്ട്. ഖബറ് സ്വർഗമാക്കണം അല്ലാഹ്, മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. വളരെ ശ്രേഷ്ഠമായ ഈ ദിവസം ഇന്ന് ഈമാനുള്ള ആളുകൾക്കൊക്കെ വലിയ ആവേശമാണ്. ഇന്നലെ മുതൽ തന്നെ എല്ലാവരും നമ്മുടെ കഴിഞ്ഞ എല്ലാ പരിപാടികളിലും നാം ഒക്കെ ആവേശത്തോടെ പറഞ്ഞിരുന്ന ഒരു വിഷയമാണല്ലോ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ അവൽ മാസം നമ്മിലേക്ക് കടന്നു വരുന്നു. നാം ഒക്കെ അതിനെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് എന്ന് ഇന്നലെ വരെ നാം പറഞ്ഞു. പ്രിയപ്പെട്ട സ്നേഹിതൻ സുർബൈ ഉസ്താദിന്റെ പ്രിയ പുത്രൻ മുഹമ്മദ് അലി തഖാഫി മദഹു റസൂൽ പ്രഭാഷണം ഇവിടെ നടത്തിക്കാണ്. ഇന്നലെ മാലിമിന് ശേഷമായി നമുക്ക് റബീഉൽ അവൽ മാസം പുറമെ ദൃശ്യമായ വിവരങ്ങൾ ഇന്നലെ ഞങ്ങൾ വായാറില്ല. മുജമ്മഉ ഫഖാഹത്ത് സുന്നിയ നമ്മുടെ മഹത്തായ സ്ഥാപനത്തിലെ പള്ളിയിൽ പ്രൗഢമായ നിലക്ക് മൗലിദ് നടത്തി. ഇന്ന് ജുമാ കഴിഞ്ഞ് എന്റെ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി പഴമള്ളൂർ കുഞ്ഞിത്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനവറുകളുടെ വഫാത്ത് സംഭവിച്ച ദിവസമാണ് റബീഉൽ അവൽ ഒന്ന് യൗമുൽ ഇസ്നൈൻ തിങ്കളാഴ്ച 63-ാമത്തെ വയസ്സ്. ഇന്ന് ഞങ്ങൾ വായാറിൽ ജുമാക്ക് ശേഷം ബഹുമാനപ്പെട്ടവരുടെ ആണിന്റെ ദിവസമായ ഇന്ന് ജുമാ കഴിഞ്ഞ് അവിടെ വെച്ച് മൗലിദോദി ആണ്ട് നടത്തി ദുആ ചെയ്തു. അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു ദറജ ഉയർത്തിക്കൊടുക്കട്ടെ, ഖബർ സ്വർഗമാക്കട്ടെ. അങ്ങനെ വളരെ സന്തോഷമുള്ള ഈ സമയം ഇന്ന് ഖുതുബയിലെ പരാമർശം പോലെ ലോകത്ത് പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ സർവ്വലാലും അംഗീകരിക്കപ്പെടുന്ന വിശുദ്ധ ഗ്രന്ഥമായ സ്വഹീൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാ കിതാബുൽ ഈമാനിൽ കൊണ്ടുവന്ന വലിയ ഇഷ്ഖിന്റെ ഹൽബന്റെ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് ഇന്ന് ഖുതുബയിൽ കേൾക്കാൻ ഇടയായി. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. എന്താണ് പറഞ്ഞത്? നാം ഏറ്റവും പ്രിയം വെക്കുന്ന ആദരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉമ്മ പാപ്പ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഉൾപ്പെടെ സ്നേഹിക്കുന്ന മറ്റാരും ഇഷ്ടജനങ്ങളുണ്ട്. സർവ്വരെക്കാളും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാതെ അവിടുത്തെ ഹൃദ് വെക്കാതെ ഇഷ്ട വെക്കാതെ ഒരാളുടെയും ഈമാൻ കമാലിയതല്ല, ഒരാളും ഇസ്ലാം ഉൾക്കൊള്ളുന്നില്ല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാരായ അസ്ഹാബ് എങ്ങനെയാണ് തങ്ങളോടുള്ള ആ സ്നേഹം ഉൾക്കൊണ്ടത്? അവര് തങ്ങളോട് വന്ന് പറഞ്ഞു, ഫിദാക അബി വ ഉമ്മി യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങൾ സർവസ്വവും തങ്ങൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞു, തങ്ങളല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റൊന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉലൂഹിയത്തിന്റെ മഖാമ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഷറഫുള്ളവർ ആരാണ്? ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളാണ് മഹാന്മാരായ അസ്ഹാബ്. ആ ഹബ്ബലായ ഇഷ്ഖലായി അവരുടെ ജീവിതം അങ്ങ് ലയിച്ചപ്പോൾ ആ
നൽകുകയാണ്, സ്വീകാര്യത നൽകുകയാണ്, വലിയ ദർജ നൽകുകയാണ്, സ്ഥാനം നൽകുകയാണ്. ആ സ്ഥാനമാണ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ ലോകത്തോട് അസ്ഹാബിനെ പ്രശംസിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, അസ്ഹാബി കന്നജൂ ഫബിഅയ്യിഹിം ഖദ്ദൈതും ഖദ്ദൈതും. അത്രമാത്രം മഹോന്നതമായ സ്ഥാനം കരഗതമാക്കിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരേ ഒരു കാരണം കൊണ്ടാണ്, അത് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബ്ബുൽ ഇഷ്ഖ്, ആ മഹാന്മാരുടെ ജീവിതം അങ്ങ് ലയിച്ചു. അസ്ഹാബു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ജീവിതം മുഴുവനും തങ്ങളുടെ മദ്ഹല മഹബ്ബത്തിൽ കഴിച്ചു നടത്തിയവരാണ്. സ്വഹാബത്തിന്റെ ഒരൊറ്റ നിമിഷവും തങ്ങളെ മദ്ഹല്ലാതെ കഴിഞ്ഞു പോയിട്ടില്ല. നിങ്ങൾ കണ്ടോ ലോകത്തെ ലക്ഷക്കണക്കായ ഇമാമുകൾ, അയ്മത്തുകൾ, ബഹറുൽ ഉലൂമുകളായ അയ്മത്തുകൾ ലക്ഷക്കണക്കിന് കിതാബ് രചന നടത്തിയിട്ടുണ്ട്. ആ കിതാബുകളുടെ അവ്വലിലും ആഖിറിലും തുടക്കത്തിലും ഒടുക്കത്തിലും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരവില്ലാതെ മദ്ഹില്ലാതെ ഒരു ഇമാം കിതാബ് രചന തുടങ്ങിയിട്ടില്ല, കിതാബ് രചന പൂർത്തീകരിച്ചിട്ടില്ല. കഴിഞ്ഞ കാല മഹത്തുക്കൾ മുഴുവനും അവരുടെ ദീനീ ദഅവത്തുകളിലും അവരുടെ മുഴുവൻ ഖൈറാത്തുകളിലും അവ്വലിലും ആഖിറിലും തുടക്കത്തിലും മുടക്കത്തിലും തങ്ങളെ മദ്ഹല്ലാതെ ആദരവില്ലാതെ ബഹുമാനം പറയാതെ ഒരു പ്രവർത്തനവും അവർ നടത്തിയിട്ടില്ല. അല്ലാഹുവിങ്കൽ അഅമാലുകൾ മഖബൂലായാൽ സ്വീകരിക്കാൻ തങ്ങളെ മദ്ഹ് അത് അനിവാര്യമാണ്. തങ്ങളെ മദ്ഹല്ലാതെ റബ്ബിങ്കൽ സ്വീകാര്യമല്ല. തങ്ങളെ മദ്ഹ് എന്നല്ല അസ്സലാത്തു അലൈ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് തങ്ങളുടെ മദ്ഹ് ആണ്. അക്ബിറു മിനസ്സലാത്തി അലയ്യ, നിങ്ങൾ എന്റെ മേൽ ധാരാളം സ്വലാത്ത് പറഞ്ഞോ. ഖാല റസൂലുള്ളാഹി, ആ സ്വലാത്ത് പ്രശ്നങ്ങളുടെ പരിഹാരമാണ്. ഇദ യക്ഫീക ഹമ്മു ദുനിയാ വഹമ്മു ആഖിറ, നിങ്ങളുടെ ദുനിയാവിൽ ആഖിറത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്വലാത്ത് മതി എന്ന് അവിടെ നിന്ന് പറയുമ്പോൾ ലോകത്ത് നാമൊക്കെ സർവ്വസാധാരണയായി പറയുന്ന ഒന്നാണല്ലോ മാസങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള മാസം ഏതാണെന്ന് ചോദിച്ചാൽ, ഈ സദസ്സിലുള്ള ചെറിയ കുട്ടിയും സാധാരണക്കാരായ ആളുകളും പെട്ടെന്ന് മറുപടി പറയും, അത് റമദാൻ മാസമാണ്. എന്തേ കാര്യം, സയ്യിദു ശുഹൂരി ശഹ്റു റമദാൻ എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാസങ്ങളുടെ നേതൃസ്ഥാനം അലങ്കരിക്കുന്നത് വിശുദ്ധമായ റമദാൻ മാസമാണ്. ആ മാസത്തിന്റെ പോരിശ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിച്ച പുണ്യ മാസമാണ് റമദാൻ. ബദർ ദിനം നടന്ന മാസമാണ് റമദാൻ. ലൈലത്തുൽ ഖദ്റി ഖൈറു മിൻ അൽഫ് ശഹർ, ആയിരം മാസത്തേക്കാൾ മഹത്വമുള്ള രാത്രി ഉൾപ്പെട്ട പവിത്ര മാസമാണ് റമദാൻ. റമദാൻ എത്രയാണ് പോരിശയുള്ളത് എന്നാൽ നിങ്ങൾക്കറിയണോ? വിശുദ്ധ റമദാൻ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ എന്നെന്നും നിലനിൽക്കുന്ന വളരെ ശ്രേഷ്ഠമായ മുഅ്ജിസത്താകുന്ന കിതാബുല്ലാഹ് കലാമുല്ലാഹ് അല്ലാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ അടക്കം, ലൈലത്തുൽ ഖദ്ർ അടക്കം, ബദർ ദിനം അടക്കം, ഈ ലോകം മുഴുക്ക സംഭവിക്കാൻ കാരണക്കാരാണ് ലോകത്തിന് മുഴുവനും റഹ്മത്തായിട്ടല്ലാതെ നബിയെ തങ്ങളെ നാം അവതരിച്ചിട്ടില്ല, തങ്ങളെ നാം അയച്ചിട്ടില്ല.
പ്രിയപ്പെട്ട ഖുർആൻ തങ്ങളുടെ ആ വലിയ ആദരവ് പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾക്കുണ്ടോ തങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ ഖുർആന്റെ വലിയ നിർദ്ദേശമാണ്. ഖുൽ ബിഫദലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഉ അവരുടെ റഹ്മത്തിഹി ഐ ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കാനാണ് പരിശുദ്ധ ഖുർആന്റെ ആഹ്വാനമെങ്കിൽ ഈമാനുള്ള ആളുകൾ റബിയുൽ അവ്വൽ മാസം വരുമ്പോൾ എങ്ങനെ സന്തോഷിക്കാതിരിക്കും, എങ്ങനെ ആഘോഷിക്കാതിരിക്കും, എങ്ങനെ ആഹ്ലാദിക്കാതിരിക്കും? മൗലിദിന്റെ മാസം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വിശുദ്ധ മാസമാകുന്ന റബിയുൽ മാസം എന്റെ വോയിസ് കേൾക്കുന്ന സകല വിശ്വാസി വിശ്വാസിനികളോടും ഒരു വസ്തിയത്തായി കർണാടകയിലെ ജാമിയ ശരിയ സുനിബയിലെ ഷെയ്ഖുന സുനിബയിൽ ഉസ്താദിന്റെ ചാരത്ത് അവിടുത്തെ മഖാമിന്റെ ചാരത്ത് അവിടുത്തെ ആത്മീയ നിയന്ത്രണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിൽ ദക്ഷിണ കന്നഡ എസ്വയസ് സംഘടിപ്പിച്ച ഈ മീനാദ് ക്യാമ്പയിന്റെ ഉദ്ഘാടന സദസ്സിൽ വെച്ച് വസ്തിയത്തായി പറയുന്നു റബീഉലവലിന്റെ 30 ദിവസം തങ്ങളെ മതഹാകുന്ന അവിടുത്തെ മഹബത്ത് ഉൾക്കൊള്ളുന്ന ആ വലിയ മൗലിദ് ഒരു ഹദീസെങ്കിലും മൗലിദ് ഓതാതെ ഈ റബീഉലവലിൽ ഒരു ദിവസവും നമുക്ക് കഴിഞ്ഞു കടക്കാൻ പാടില്ല, നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. പറ്റരുത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മൗലിദ് പ്രശ്നങ്ങളുടെ പരിഹാരമാണ്. തങ്ങളെ മദ്ഹ് ദോഷങ്ങൾ പോർക്കാൻ കാരണമാണ്, പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്, രോഗങ്ങൾ സുഖപ്പെടാൻ കാരണമാണ്, കടങ്ങൾ പെടാൻ കാരണമാണ്, എല്ലാ ഖബൂലിന്റെയും കാരണമാണ് തങ്ങളെ മദ്ഹ്. അതിൽ ഇഷ്കാലില്ല. ആ മദ്ഹാണ് മൗലിദ്. മൗലിദ് എന്താണ്? തങ്ങളെ ബഹുമാനമാണ്. അവിടുത്തെ മദ്ഹ് ചെയ്യാൻ അവിടുത്തെ മൗലിദാന്തുകളാണ്, അവിടുത്തെ താരിഷുകളാണ്. അത് ഖുർആനിലല്ലേ? ഖലീലുല്ലാഹി ഇബ്രാഹിം, റൂഹുല്ലാഹി ഇസാ, കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങി 25 ഓളം വരുന്ന അംബിയാക്കളുടെ ബഹുമാനം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാക്ഷ്യപ്പെടുത്തുകയാണ്. അവരുടെ മുഅ്ജിസാത്തുകളുണ്ട്, അവരുടെ താരീഖുകളുണ്ട്. സൂറത്ത് യൂസുഫ് എന്ന പേരിൽ ഒരു വലിയ സൂറത്ത് തന്നെ ഖുർആനിലല്ലേ? അസ്ഹാബുൽ കഹ്ഫിന്റെ താരീഖ് ഖുർആനിലല്ലേ? അവരെ കറാമത്ത് പറയുന്നില്ലേ? ബദരീങ്ങളെ ബഹുമാനം പറയുന്നില്ലേ? ശുഹദാക്കളെ ബഹുമാനം പറയുന്നില്ലേ? ഖുർആൻ മുഴുവനും തങ്ങളെ ബഹുമാനമല്ലേ? എത്ര സ്ഥലങ്ങളിലാണ് ഖുർആൻ ഓരോ സ്ഥലങ്ങളിൽ തങ്ങളെ ബഹുമാനം മദഹെടുത്ത് പറഞ്ഞിട്ടുള്ളത്? അപ്പൊ ഖുർആൻ തങ്ങളെ ബഹുമാനവും മദഹും അവതരിച്ച വിഷയമാണ്, ചർച്ച ചെയ്ത വിഷയമാണ്, സാക്ഷ്യപ്പെടുത്ത വിഷയമാണ്. അത് തന്നെയാണ് മൗലിദുകളിലും നടക്കുന്നത്. നിങ്ങൾ നോക്കിയ ഖുർആനിൽ തങ്ങളുടെ മൗലിദാന്തുകളിൽ വളരെ പ്രധാനപ്പെട്ട മൗലിദുണ്ടാക്കുന്ന ഇസ്രാ മിഅ്റാജ് സംഭവിച്ചതിനെ സംബന്ധിച്ച് സൂറത്തുൽ ഇസ്രാ എന്ന് പറയുന്ന ഒരു വലിയ സൂറത്ത് തന്നെ റബ്ബ് സുബ്ഹാനഹു വതആല അവതരിച്ചിട്ടുണ്ട്. ആ സൂറത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ليلا من المسجد الحرام الى المسجد الاقصى الذي باركنا حوله لنريه من اياتنا انه هو السميع البصير رحمه للعالمين صلى الله عليه وسلم. തങ്ങളുടെ വലിയ ബഹുമാനമാണ് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹ്മഹുല്ലാ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, മുസീബത്തുകൾ അടങ്ങിയപ്പോൾ, ബലാഹികൾ പരീക്ഷണങ്ങൾ വന്നപ്പോൾ അത് നീങ്ങിക്കിട്ടാൻ വേണ്ടി അവിടെ നിന്ന് രചിച്ചുണ്ടാക്കിയ മംഗൂസ് മൗലിദ് എന്ന് പറയുന്ന ആ വലിയ മദ്ഹ്, അതിന്റെ തുടക്കം ഒന്ന് വായിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അത്ല ഫി ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഅവജ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമീൻ വസം പരിശുദ്ധമായ മൗലിദിന് തങ്ങളെ വലിയ ബഹുമാനമാണ് അവിടുത്തെ മദ്ഹ്.
ഖുർആനിൽ തങ്ങളുടെ ബഹുമാനം, അവിടുത്തെ മദഹ് മൗലിദകളിൽ തങ്ങളുടെ ബഹുമാനം, അവിടുത്തെ മദഹ് മുഅ്ജിസാത്ത് താരീഖുകൾ ഖുർആൻ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അതുകൊണ്ട് മഹാന്മാരായ സ്വഹാബത്ത് ചൊല്ലിയ മദഹുകൾ നിങ്ങൾ കണ്ടോ? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നു എന്ന വിവരം മദീന നിവാസികൾ അറിഞ്ഞപ്പോൾ തങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരുന്നു എന്ന വലിയ ആവേശത്തോടെ, ആ വലിയ പ്രതീക്ഷയോടെ, ആഹ്ലാദത്തോടെ മദീന നിവാസികൾക്ക് കിടന്നാൽ ഉറക്കം വരുന്നില്ല. എന്ത് ചെയ്യുന്നു അവർ? എല്ലാ ദിവസവും സുബഹ് കഴിഞ്ഞ് മദീനയിലെ എന്തിൽ അതിർത്തിയിൽ പോയി മക്കയിലേക്കുള്ള പര്യത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിലേക്ക് വരുന്നുണ്ടോ? അവിടത്തെ സ്വീകരിക്കാൻ ഒരുങ്ങിയിട്ട് മദീനക്കാരൊന്നടങ്കം ചുട്ടുപൊള്ളുന്ന മണ്ണ്, അതാ മണലാരുണ്യത്തിൽ മരുഭൂമിയിലും ആ മഹാന്മാർക്ക് ക്ഷീണമില്ല, തളർച്ചയില്ല, വിശപ്പില്ല, ദാഹമില്ല, ഒരേ ഒരു പ്രതീക്ഷയേ ഉള്ളൂ. റഹ്മത്തുല്ലാലമീൻ എപ്പോൾ ഞങ്ങളുടെ നാട്ടിലെത്തിച്ചേരും? ഫറൂബ് വരെ കാത്തു നോക്കി നിൽക്കും, തങ്ങളെ കാണാതെ വീട്ടിലേക്ക് മടങ്ങും. ദിവസങ്ങളോട് അങ്ങനെ ചെയ്തു. അവസാനം അതാ അപ്രതീക്ഷയോടെ കാത്തു നോക്കി നിൽക്കുന്ന ഒരു ദിവസം, അന്ന് ഇതുപോലൊരു മാസമായിരുന്നു പരിശുദ്ധമായ റബീഉൽ മാസം. അന്ന് റബീഉൽ 12 യൗമുൽ തിങ്കളാഴ്ചയാണ്. കടന്നു വരുന്നു സയ്യിദുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപാടെ മദീനക്കാരായ മഹാന്മാരായ സ്വഹാബു റസൂലില്ലാ, വലിയ മലക്ക് തങ്ങളെ മദഹിന്റെ മഹബത്തിൽ ലയിച്ച മൗലിദോദാൻ തുടങ്ങി. സല്ലല്ലാഹു അലൈഹി വസല്ലം
സഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണമെന്ന് ഖുർആൻ പറയുമ്പോൾ അതെ സഹാബത്ത് ഉൾക്കൊണ്ടതുപോലെ സഹാബത്ത് പ്രാവർത്തികമാക്കിയതുപോലെ പ്രാവർത്തികമാക്കാൻ മുസ്ലിമിന് കടമയാണ്. ഈമാനുള്ളവർക്ക് അത് ഹത്താണ്, ബാധ്യതയാണ്. അങ്ങനെ ആ സുഹാബിൽ നിന്ന് ദീൻ പഠിച്ച ബഹ്റുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയ്യുമ്മത്തുകളിൽ പ്രധാനിയായ ഇമാം അല്ലാമ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അടക്കം ഇമാം ശാഫി റളിയല്ലാഹു അൻഹു അടക്കം ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ അടക്കം ഇമാം മാലിക് റളിയല്ലാഹു അൻഹും അടക്കം ആ മഹാന്മാരായ സുഹാബിലൂടെ പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ അഖീദയുടെ ഉലമാകളിലൂടെ കറാമത്തിന്റെ അഹലുകാരായ ഔലിയാക്കൾ ആലിഫീങ്ങൾ മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ വിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചു സ്വഹാബത്തിന്റെ പാരമ്പര്യം നിലനിർത്തിയിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു ഖബൂൽ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഹിഫ്ദ് നൽകട്ടെ, റബ്ബ് നമുക്ക് ഹിമ്മത്ത് നൽകട്ടെ. അവസാനം തങ്ങളെ കണ്ട് തപസ്സുമിൽ കരിമ ചൊല്ലി പിരിയാൻ റബ്ബേ ഈ മജ്‌ലിസ് ഞങ്ങൾക്ക് ഖബൂലാക്കണം. ഒരു മുഅ്മിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? മരിക്കുന്ന സമയത്ത് റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കണ്ട് തപസ്സുമിൽ പിരിയണം. മഹാന്മാർ എങ്ങനെയാണ് പേടിച്ചത്? ദുനിയാവിന് പ്രശ്നങ്ങൾ വന്നപ്പോൾ അവർ ഭയപ്പെട്ടില്ല, പ്രയാസങ്ങൾ വന്നപ്പോൾ അതിന് ചെവിയോർത്തില്ല, ആ ഭാഗത്തേക്ക് ചിന്തിച്ചില്ല. മഹാന്മാർ ഭയന്നത് എങ്ങനെയാണ്? മരണസമയത്തിന് ഓർത്തിട്ട് മഹത്തുക്കളായ മുൻകാല മഹത്തുക്കൾക്ക് കിടന്നിട്ട് അവർക്ക് വന്നില്ല, അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് രുചി അറിഞ്ഞില്ല, അവർക്ക് കുടുംബജീവിതത്തിന് സന്തോഷം കിട്ടിയില്ല. എന്റെ അവസാന സമയം എന്തായിരിക്കുമെന്ന് ചിന്തിച്ച് കരഞ്ഞ മഹാന്മാർ പറഞ്ഞു വന്നത് അതാണ്. ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ ക്യാൻസറിന്റെ റിസൾട്ട് കിട്ടുമ്പോഴല്ല അവരുടെ തളർച്ച വരുന്നത്. രണ്ട് കിഡ്നിയും ഫൈലായിട്ട് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് ഡോക്ടർമാരെ റിജക്ട് ചെയ്യുമ്പോഴല്ല ഒരു മുഅ്മിന്റെ കൽബ് വേദനിക്കുന്നത്, തളരുന്നത്. എപ്പോഴാണ് മരണസമയത്തിൽ എന്താണ് അവസാന സമയം, എനിക്ക് എന്ത് സംഭവിക്കുമെന്ന നിലക്ക് ആ സമയത്തിന് ചിന്തിച്ചിട്ടാണ് മഹത്വങ്ങൾക്ക് സങ്കടം വന്നത്, അതിനെയാണ് അവർ ഭയപ്പെട്ടത്. ആ സമയത്ത് ഈമാനോടെ തങ്ങളെ കണ്ട് തപസ്സുമിൽ കെണിമ ചൊല്ലി പിരിയാൻ ആഗ്രഹിക്കുന്ന വിശ്വാസി ജനങ്ങളുണ്ടോ? പറഞ്ഞോ മദ്ഹുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം തങ്ങളെ മദ്ഹ് പറഞ്ഞോ? തങ്ങളെ മദ്ഹാണ് സ്വലാത്ത് ഞാൻ പറഞ്ഞതുപോലെ അതിന് ഒരാള് തങ്ങളെ മദ്ഹ് മലയാളത്തിൽ പാട്ടുപാടി തങ്ങളെ മദ്ഹ് ഏത് ഭാഷയിൽ തങ്ങളെ പാടിയിട്ടും പറഞ്ഞിട്ടും എങ്ങനെ പറഞ്ഞാലും അല്ലാഹുവിന്റെ അത് വലിയ ഖബൂലാണ്, അത് ദോഷങ്ങൾ കൊടുക്കാൻ കാരണമാണ്. മദ്ഹ് പറയുന്നവർക്ക് മാദിഹികൾക്ക് റബ്ബിന്റെ വലിയ സ്വീകാര്യതയാണ്. നിങ്ങൾ കണ്ടോ ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ കേട്ട് വലിയ നിലക്ക് സ്നേഹത്തോടെ ആലയിച്ച് അണച്ചുകൂട്ടിയിട്ട് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈവശമുള്ള പച്ചശാൽ എടുത്തിട്ട് ഹസ്സാൻ തങ്ങളെ പുതപ്പിച്ചിട്ട് അവിടത്തേക്ക് ബർക്കത്തിന് വേണ്ടി ഈമാന്റെ പവറിന് വേണ്ടി ദുആ ചെയ്ത് കൊടുത്തു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ മദ്ഹ് മുഹബ്ബത്ത് അത് മുഅ്മിന്റെ വിജയത്തിന്റെ നിദാനമാണ്, അത് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള വഴിയാണ്. ഇമാം ഹസ്സൻ ബസ്രി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹത്തുക്കൾ പറഞ്ഞത്.
ഉദ്ഘാടന സദസ് റബ്ബേ നീ ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ.
ജീവിതത്തിൽ സംഭവിച്ച തെറ്റ് കുറ്റങ്ങൾ മാപ്പാക്കണം അല്ലാ. രോഗികൾക്ക് ശിഫ നൽകണം അല്ലാ. കടങ്ങൾ വീട്ടിത്തരണം അല്ലാ. പ്രയാസങ്ങൾ നീക്കിത്തരണം അല്ലാ. എന്റെ ഹബീബിന്റെ പിടുത്തം രണ്ട് ലോകത്തിൽ ഞങ്ങൾക്ക് വേണം. നീ ഞങ്ങൾക്ക് കബൂൽ നൽകണം റഹ്മാന. തോന്നിവാസികളായ ആളുകൾ, എഴുപത്തും നമീമത്തും ഫിത്നയും ഫസാദുമായി നടക്കുന്ന ആളുകൾ, ലഹരിയിലും വ്യഭിചാരത്തിലും ഹറാമിയത്തിലും നടക്കുന്ന ആളുകൾ, അത്തരം വൃത്തികേടുകളുമായി നടക്കുന്ന ആളുകളെ സൃഷ്ടിക്കാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വതആല ഒരുക്കി വെച്ചിട്ടുണ്ട് ഖബറിൽ ഹയ്യാത്തും കഥയിൽ ധാരാളം വിഷപ്പാമ്പുകളെ. ആ പാമ്പുകളുടെ വിശേഷണം തങ്ങൾ പറയുന്നത് പാമ്പുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പാമ്പെങ്ങാനും ഈ ഭൂമി ലോകത്തൊന്ന് വന്നിട്ട് ഊതിയാൽ പിന്നെ പച്ചയായ ഒരു സാധനവും ഭൂമി ലോകത്ത് മുളക്കൂല്ല. അത്രയും ശക്തമായ വിഷപ്പാമ്പ് നാല് ഭാഗത്തുള്ളിട്ട് ഖബറിലെ അതാ മോശപ്പെട്ട ആളുകളെ അടാവാക്കുമ്പോൾ അവിടെ ഉമ്മനെ വിളിച്ചാൽ ഉമ്മ വരില്ല, ബാപ്പനെ വിളിച്ചാൽ ബാപ്പ വരില്ല, മറ്റ് സഹായത്തിന് നീ ആരെ തേടിയാലും ഒരാളുടെയും സഹായം അവിടെ ലഭ്യമല്ല. അവിടെ സഹായത്തിന് വേണ്ടി റബ്ബ് സുബ്ഹാനഹു വതആല ചുമതലപ്പെടുത്തിയ നേതാവ് ഒരേ ഒരു നേതാവ് മാത്രമാണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇവിടെ ധാരാളം തങ്ങളുണ്ട്, അതൊക്കെ തങ്ങളുണ്ട്. എനിക്ക് പരിചയമുള്ള എന്റെ പ്രിയപ്പെട്ട ഒരുപാട് ഉസ്താദന്മാർ എന്റെ രണ്ട് സൈഡിലുണ്ട്, വലിയ ആലിമ്യങ്ങൾ ഉദ്ദേശന്മാരുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സിംഗാരി ഹാജി ഉൾപ്പെടെ ധാരാളം പ്രിയപ്പെട്ട നമ്മുടെ ഉമറാക്കൾ സദസ്സുണ്ട്, മംഗലാപുരം അബ്ബാസ് ഉൾപ്പെടെ ധാരാളം നമ്മുടെ സ്നേഹികളുടെ ഇവിടെ ഉണ്ട്. ഓരോരുത്തരുടെ പേരെടുത്ത് പറയാറുണ്ട്. ഈ മഹത്തായ മജ്ലിസിൽ നമ്മോട് ദുആ ചെയ്യാൻ പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട സലാമക്കയും കാച്ച് ഹാജി ഉൾപ്പെടെ, ഉമറ ഹാജി ഉൾപ്പെടെ, പോയ ഹാജി ഉൾപ്പെടെ ധാരാളം നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹികൾ, അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മഹാനരായ ശൈഖ്